ഈശോയിലെ സ്നേഹമുള്ളവരെ, കാരുണ്യത്തിന്റെ കരം അറിഞ്ഞവർ, ദൈവകാരുണ്യത്തിന്റെ അനുഭവമുള്ളവർ എങ്ങനെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് ദൈവവചനങ്ങളുടെ പിൻബലത്തിൽ നമ്മൾ ചിന്തിക്കുക. ഒരുപാട് കഥകൾ ദൈവവചനത്തിന്റെ ഏടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരുണ്യം അനുഭവിച്ചറിഞ്ഞ മനുഷ്യന് കാരുണ്യത്തിന്റെ മുഖമായി മാറുന്നതിന്റെ ദൈവവചനം നേർക്കാഴ്ചയായി നിൽക്കുന്നു. ദൈവവചനത്തിന്റെ നേർക്കാഴ്ച കാരുണ്യത്തിന്റെ ദൈവമുഖത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹത്തിന്റെ ജീവിതത്തെ നമ്മൾ കാണുക. ദൈവം അബ്രഹത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നു, അവനോട് വാഗ്ദാനങ്ങൾ നൽകി അവനെ അനുഗ്രഹിച്ച് ദൈവം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം അബ്രഹത്തിന്റെ ജീവിതത്തിൽ അബ്രഹം മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹത്തോടൊപ്പം സഹോദരന്റെ പുത്രനായ ലോത്തിനെയും നമ്മൾ കാണുന്നുണ്ട്. സഹോദരപുത്രനായ ലോത്ത് സമ്പത്തുള്ള വ്യക്തിയായിട്ട് വളരുന്നു, ഒപ്പം അബ്രഹവും സമ്പത്തുള്ള വ്യക്തിയായിട്ട് വളരുകയും ഇങ്ങനെ രണ്ടുപേരും സമ്പത്തുള്ള വ്യക്തികളായിട്ട് വളരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങള് ഉടലെടുക്കുന്നത് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ലോത്തിന്റെ ഇടയന്മാരും അബ്രഹത്തിന്റെ ഇടയന്മാരും ആടിനെ നോക്കുന്നവർ തമ്മിൽ പ്രശ്നമുണ്ടാവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങൾ തമ്മില്, ഒരു അമ്മയുടെ ഉദരത്തില് ജനിച്ചവർ തമ്മില് എപ്പോഴും കലഹം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് സമ്പത്തിന്റെ വീതം വെപ്പ് എന്ന് പറയുന്നത്. സമ്പത്തിനെ സംബന്ധിച്ച് എപ്പോഴും കലഹങ്ങള് കുടുംബങ്ങള് സാധാരണമാണ്. ഇതോ ഒന്നോ രണ്ടോ കുടുംബത്തിന്റെ കാര്യമാണ്, ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുടുംബത്തില് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. കുടുംബത്തില് സ്വത്ത് ഭാഗം വെച്ചപ്പോഴ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബ ജീവിതത്തില് അപ്പന്റെ അമ്മയുടെയും സ്നേഹത്തിലും ലാളനെയും വളർന്നു വന്ന മക്കൾ തമ്മിൽ കലഹിക്കുന്ന, കൊലപാതകത്തിൽ പോലും എത്തി നിൽക്കുന്ന രംഗങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയുള്ള കുടുംബങ്ങളുടെ സമ്പത്തിനെ ചൊല്ലിയുള്ള തർക്കം അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അബ്രഹാം ദൈവകാരുണ്യത്തിന്റെ മുഖത്തെ ദർശിച്ച അബ്രഹാം വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. ഒരു സഹോദരൻ നമ്മുടെ കുടുംബത്തില് വീതം വെപ്പിന്റെ സമയത്ത് പ്രശ്നമുണ്ടാക്കിയാല് അവൻ ആവശ്യമുള്ളവൻ എടുത്തോട്ടെ എന്ന് കരുതി വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. മാനുഷികമായ സ്വഭാവം കൊണ്ട്, കുറവ് കൊണ്ട്, പോരായ്മ കൊണ്ട് പിടിച്ചെടുക്കുവാന് മറ്റുള്ളവരെയും കൂടെ നമ്മുടെ കൈവശത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിലും. അപ്പൊ ഈ ഒരു പ്രവണതയെ മറികടന്നുകൊണ്ട് അബ്രഹാം പ്രവർത്തിക്കുകയാണ്. അബ്രഹാം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലോത്തിനോട് പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നീ എടുത്തോളൂ. അങ്ങനെ ലോത്ത് അവന് ഇഷ്ടമുള്ള സ്ഥലം എടുക്കുകയാണ്. ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോളം, ജല ഭൂഷ്ടിയുള്ള സ്ഥലം അവനെടുത്തു. ധാരാളം ജലം കിട്ടുവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള മേഖലയാണ് അവനെടുത്തത്. കരകൾ ഉയർത്തിയെന്ന് പറയാം, ഹാലലുയ്യ, ഹാലലുയ്യ. ഇഷ്ടമുള്ള സ്ഥലം എടുക്കുമെന്ന് പറയുമ്പോൾ ജലം ഒരുപാട് കിട്ടുന്ന സ്ഥലം അവൻ എടുക്കുകയാണ്. ജലം കിട്ടിയാല് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള സ്ഥലം, വരണ്ടുണങ്ങാത്ത നല്ല ഭൂമി ലോത്ത് കൈവശമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അബ്രഹത്തിന് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയിട്ട് ഇതെല്ലാം നിന്റേതാകുമെന്നുള്ള ശൂന്യതയിൽ നിന്നുള്ള ഒരു വാഗ്ദാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ദൈവം ആ വാഗ്ദാനം പിന്നീട് അവരുടെ ജീവിതത്തിൽ നിറവേറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കണ്ണിന് മുമ്പില് അത്ര ഫലപുഷ്ടമല്ലാത്ത, നല്ലതല്ലാത്ത ഭൂമിയാണ് അബ്രഹത്തിന് ലഭിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോത്ത് ഈ സ്ഥലം എടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് ഭൂമി വെറുതെ കിടക്കുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും. എന്തുകൊണ്ടാണ്? വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഇവരുടെ കൃഷി പലപ്പോഴും അവതാളത്തിലാണ്. യു പിയിൽ ചെന്നപ്പോഴും ഉത്തർപ്രദേശിൽ ചെന്നപ്പോഴും കാണാൻ സാധിച്ച കാര്യം, ഇതാ നെൽപ്പാടങ്ങള്, നല്ല ഒന്നാം തരം നെൽപ്പാടങ്ങള് കരിഞ്ഞ് ചമ്പലായി കൊണ്ടിരിക്കുകയാണ് മഴ കിട്ടിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ വെള്ളമില്ലാത്ത ഒരു പ്രദേശം സഹോദരന്റെ പുത്രൻ എനിക്ക് തന്നല്ലോ എന്നുള്ള വൈരാഗ്യ ചിന്തയില്ലാതെ ദൈവകാരുണ്യം അനുഭവിച്ചറിഞ്ഞ അബ്രഹാം കാരുണ്യം കാണിക്കുവാൻ തയ്യാറാവുകയാണ്. അബ്രഹാം കാരുണ്യത്തിന്റെ മുഖത്തെ, ദൈവത്തിന്റെ മുഖത്തെ സ്വന്തം ജീവിതത്തിൽ പ്രദർശിപ്പിച്ചു തുടങ്ങുകയാണ്. കാരണം ഉയർത്തി പറയാം, ഹാലലുയ്യ,
അപ്പൊ സ്വന്തം ജീവിതത്തിൽ ദൈവകാര്യത്തിന്റെ മുഖത്തെ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. രണ്ട് അപകടങ്ങളാണ് ലോത്തിനെ നേരിടേണ്ടി വരുന്നത്. ഒന്നാമത് നേരിട്ട അപകടം എന്ന് പറയുന്നത് ശത്രു രാജാക്കന്മാർ വന്നിട്ട് അവന്റെ വസ്തു വകകളെ എടുത്തോണ്ട് പോയി എന്നുള്ളതാണ്. അവനെ പിടിച്ചോണ്ട് പോയി. അപ്പോൾ ലോത്തിനെ പിന്നീട് പിടിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് 14-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ലോത്തിനെ ശത്രു രാജാക്കന്മാര് പിടിച്ചോണ്ട് പോയി അവന്റെ സർവ്വസമ്പത്തോടുകൂടി. ഇത് ഹെബ്രായനായ അബ്രഹാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ഒരുത്തർ ഓടി വന്ന് പറയുകയാണ്. അപ്പൊ തന്നെ അബ്രഹാം എന്ത് ചെയ്തു, തന്റെ കുടുംബത്തിൽ പൈറ്റി തെളിഞ്ഞ 318 യോദ്ധാക്കളുമായിട്ട് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, വാടകയൊക്കെ എടുത്ത ആളുകളെ കൊണ്ടല്ല പോകുന്നത്, മറിച്ച് സ്വന്തമായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന 318 പേരെയും കൊണ്ടാണ് ഈ ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി അബ്രഹാം പോകുന്നത്. കാരണം നിങ്ങൾക്ക് പറയാം ഹല്ലേലൂയ, പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈരാഗ്യ ചിന്തയില്ല. കഴിഞ്ഞ കാലഘട്ടത്തില് അവൻ എന്റെ സ്ഥലം കുറച്ച് അധീനപ്പെടുത്തിയതാണോ എന്നുള്ള ചിന്തയില്ല, മറിച്ച് കാരുണ്യത്തിന്റെ മുഖത്തെ അവൻ കാണിച്ചു കൊടുക്കുകയും ദൈവകാരുണ്യത്തിന്റെ മുഖത്തെ വീണ്ടും അബ്രഹാം അനാവൃതമാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കാരുണ്യം കാണിക്കുകയാണ്. സഹോദരനോട് വേണമെങ്കില്, സഹോദര പുത്രനോട് വേണമെങ്കില് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ പറ്റും. നീതിയും കാരുണ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നീതി അറിയിക്കുന്നത് നൽകുക എന്നുള്ളത്, കാരുണ്യം എന്ന് പറയുന്നത് അറിയിക്കാത്തത് കൊടുക്കുക എന്നുള്ളത്. കാരുണ്യം കാണിക്കുക എന്ന് പറയുമ്പോൾ അറിയിക്കാവുന്നവൻ കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ പക പൊക്കി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും അവരോട് പക പൊക്കാതെ കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. ലോത്തിന്റെ ജീവിതത്തില് രക്ഷകനായിട്ട് അബ്രഹാം കടന്നു ചെല്ലുന്നു. അബ്രഹാം ശത്രുവിനെ തോൽപ്പിച്ച് തിരികെ വരുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ഈ തിരുവചനത്തിന്റെ ബന്ധം. പഴയ നിയമത്തില് ആദ്യമായിട്ട് വിശുദ്ധ കുർബാനയുടെ പ്രതീകത്തെ നമ്മൾ കാണുന്നത്, അപ്പവും വീഞ്ഞും എന്ന് പറയുന്ന പ്രതീകത്തെ നമ്മൾ കാണുന്നത് ഈ 14-ാം അധ്യായത്തില് ആണ്. 17 മുതലുള്ള തിരുവചനങ്ങളില് മെൽക്കീസെദെക്ക് എന്ന് പറയുന്ന പുരോഹിതനാണ് ലോത്തിനെ പിടിച്ചുകൊണ്ട് വരുന്ന, ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് വരുന്ന അബ്രഹാമിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അവർ അപ്പവും വീഞ്ഞും എടുത്ത് അവന് കൊടുക്കുകയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ മുഖം നമ്മൾ കാണുക. ജീവിതത്തില് കാരുണ്യത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ തന്റെ സ്വന്തമായിട്ടുള്ള തനിക്ക് വേണ്ടി താൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തനിക്കുള്ളത് കീറി മുറിച്ച് പകുത്തു കൊടുക്കാൻ തയ്യാറാകുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാല് തന്റെ പടയാളികളെ മുറിച്ചു കൊടുക്കുക. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപക്ഷെ ഈ പടയാളികളൊക്കെ കൊല്ലപ്പെട്ടേക്കാം, പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗത്തെ മുറിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ അബ്രഹാം തയ്യാറാവുകയാണ്. അവിടെയാണ് വിശുദ്ധ കുർബാന ആദ്യമായിട്ട് തെളിഞ്ഞു നിൽക്കുക. വിശുദ്ധ കുർബാനയുടെ മുറിക്കപ്പെടുന്ന അനുഭവം, കാരുണ്യത്തിന്റെ പങ്കുവയ്ക്കുന്നതിന്റെ അനുഭവം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളോട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന പലരും ഇവിടെ ഉണ്ടാകും. ആദ്യ ദിവസത്തെ ചിന്തയില് തോമസ് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, പല തരത്തിലും നമ്മൾ മുറിവേറ്റിട്ടുണ്ട്, പല തരത്തിലും മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട്. സഹോദരങ്ങള് എന്നെ വഞ്ചിച്ചല്ലോ, വീതം വച്ചപ്പോൾ എന്നെ കബളിപ്പിച്ചല്ലോ, എനിക്ക് തരേണ്ടത് തന്നില്ലല്ലോ, അവരെ കാണിച്ചു കൊടുക്കാം, അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു പാഠം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ അനുരഞ്ജനപ്പെടാതെ, അനുരഞ്ജനത്തിന്റെ ചിന്തകളില്ലാതെ കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം കണ്ടവരെന്ന നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, അബ്രഹാമത്തെ പോലെ മുറിച്ചു കൊടുക്കണം, എനിക്കുള്ളതിൽ നിന്നും മുറിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം, എനിക്കുള്ളത് ഒരുപക്ഷെ ഭട്ടന്മാരാകാം, അവന്റെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് അവന്റെ ആവശ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി തയ്യാറാവുക. കര ഉയർത്തി എന്ന് പറയാ ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് പറയുന്നു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവ കാരുണ്യത്തിന്റെ മുഖം, വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ മുഖം സഹോദരനുമായിട്ട് അനുരഞ്ജനപ്പെടുന്ന ഇടത്തില് നമ്മൾക്ക് അബ്രഹാമിന്റെ ജീവിതം കാണിച്ചു തരികയാണ്. അബ്രഹാം വലിയ കാരുണ്യം ദൈവത്തിൽ നിന്നും അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന്റെ കാരുണ്യത്തെ സഹോദരനുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖത്തെ അവൻ കാണിച്ചു കൊടുക്കുകയും.
രണ്ടാമത് നമ്മള് ഉൽപ്പത്തി പുസ്തകത്തില് 32 അധ്യായത്തിലേക്കാണ് പോകുന്നത്. യാക്കോബ് തിരിച്ചു വരുന്നു എന്നാണ് അവിടെ തലക്കെട്ട്. യാക്കോബ് എവിടെ പോയി എന്ന് നമുക്കറിയാം. യാക്കോബ് തന്റെ സഹോദരനെ വഞ്ചിച്ചിട്ട് ഒളിച്ചോടുക. 27 അധ്യായത്തിലെ കഥ നമ്മള് വായിക്കുന്നതാണ്. യാക്കോബിൻ ഏസാവും യാക്കോബും സഹോദരങ്ങളാണ്. ഒരു ദിവസം അപ്പൻ മൂത്തവനായ ഏസാവിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നായാട്ടുകാരനായ നീ പോയി ഒരു നായാട്ടു മൃഗത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറി വെച്ച് എനിക്ക് തരുക, അത് ഭക്ഷിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്, ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പിതാവ് ആഗ്രഹിക്കുമ്പോൾ അമ്മ ഇത് കേൾക്കുക. അമ്മ യാക്കോബിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ മേടിക്കുക, ഞാനത് പാകപ്പെടുത്തി തരാം. ആടിന്റെ രോമം കൊണ്ട് നിന്റെ ശരീരം പൊതിയാം. നീ ജ്യേഷ്ഠന്റെ വസ്ത്രങ്ങൾ അണിയുക. അങ്ങനെ കാഴ്ചക്ക് അത്ര ശക്തിയില്ലാത്ത അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കും. ഇങ്ങനെ അപ്പന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം തട്ടിയെടുക്കുന്ന യാക്കോബിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനു മുമ്പ് വയലിൽ നിന്ന് വിശന്നു വരുന്ന ഏസാവ് യാക്കോബിനോട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പായസം ചോദിക്കുന്നു. അപ്പോൾ കടിഞ്ഞൂൽ പുത്രസ്ഥാനം അവൻ ചോദിക്കുകയും അതിന് പ്രതിഫലമായിട്ട് പായസം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കടിഞ്ഞൂൽ പുത്രസ്ഥാനവും ജ്യേഷ്ഠന് കിട്ടേണ്ട അനുഗ്രഹവും തട്ടിപ്പറിച്ച ഇവനോട് ഭയങ്കരമായ കോപം ഏസാവിന് ഉണ്ടാവുകയാണ്. ഏസാവ് കരഞ്ഞുകൊണ്ട് പിതാവിനോട് യാചിക്കുന്നത് 27:33 തിരുവചനങ്ങളില് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എനിക്ക് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന, ഒന്നും കിട്ടാതെ പോയ ഒരു മകന്റെ ചിത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ കാണുക. ഈ ഏസാവ് യാക്കോബിനോട് കടുത്ത പകയുള്ള വ്യക്തിയായി മാറുകയാണ്. അവൻ മനസ്സിൽ കണക്ക് കൂട്ടി അവന്റെ സ്നേഹിതന്മാരോട് ചിലരോട് പറഞ്ഞു, രണ്ട് ശവോടക്ക് ഞാൻ ഒരുമിച്ച് നടന്നു. അവൻ എങ്ങനെയാ പറഞ്ഞത്? രണ്ട് ശവോടക്ക് ഞാൻ ഒരുമിച്ച് നടന്നു. ആരുടെയൊക്കെയാണ്? അപ്പനെ കുറിച്ച് വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. അവനെ കൂടെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അനുജനെ കൊല്ലുവാനുള്ള പകയുമായിട്ട് നടക്കുന്ന വ്യക്തിയായിട്ട് ഏസാവ് മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം നമ്മൾ കാണുന്നത്. പലപ്പോഴും മാതാപിതാക്കള് പാർഷ്യാലിറ്റി കാണിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. പാർഷ്യാലിറ്റി കാണിക്കുകയാണ്. ചില തരം തിരിവുകള് മക്കളുടെ ഇടയിൽ തന്നെ കാണിക്കുവാൻ മാതാപിതാക്കള് പലപ്പോഴും തയ്യാറാവുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച മേഖലയിൽ തന്നെ വീതം വെച്ച സമയത്ത് തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പന് താല്പര്യമുള്ള മകന് അല്പം വീതം കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മകനെ അമ്മ അല്പം കൂടെ വീതം കൊടുക്കുവാൻ വേണ്ടി അപ്പനെ പ്രേരിപ്പിച്ചു. അങ്ങനെ കൈമണി അടിച്ച് മാതാപിതാക്കളെ കൈമണി അടിച്ച്, അല്ലെങ്കിൽ അവരുടെ പെറ്റായിട്ട് അവരുടെ വളർത്തുമൃഗങ്ങളെ പോലെ അവരോട് ചേർന്ന് നിർത്തി പിടിച്ചു നിർത്തി അവരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വസ്തുവകകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് നമ്മുടെ ഒരുപാട് കുടുംബങ്ങളില്. ഈ ഒരു ചിന്തയും നമ്മുടെ കുടുംബങ്ങളില് പലരും നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, അച്ഛ ഞങ്ങളുടെ കുടുംബത്തിന് വീതം വെച്ചപ്പോൾ അമ്മ അങ്ങേ സൈഡിൽ നിന്നു. അമ്മ അങ്ങേ സൈഡിൽ നിന്നിട്ട് അമ്മ എന്ത് ചെയ്തു? വീതം വെച്ചപ്പോൾ ആ ചേട്ടന് അല്ലെങ്കിൽ അനുജന് കൂടുതല് വസ്തു കൊടുത്തു. അതിന്റെ പക മാതാപിതാക്കളോട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളായി മാറുകയാണ്. സഹോദരങ്ങളെ തമ്മില് തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുന്ന അമ്മമാരായിട്ട് ചില ചില കാരണങ്ങള് കൊണ്ട് മാതാപിതാക്കള് മക്കളെ തമ്മിലെടുപ്പിക്കുന്നവരായിട്ട് മാറുകയാണ്. ഇവിടെ ഏസാവിന്റെ യാക്കോബിന്റെ കാര്യം നമുക്ക് അറിയാം. ഏസാവ് കല്യാണം കഴിച്ചത് വിജാതീയ സ്ത്രീകളിൽ നിന്ന്. അപ്പൊ അത് ആ മരുമക്കളെ കൊണ്ട് ഈ യാക്കോബിന്റെ ഏസാവിന്റെ അമ്മ പൊറുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനോടുള്ള പ്രതികാരം, ഈ മരുമക്കളെ കൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നതിന്റെ അമ്മായിമ എന്ന നിലയിലുള്ള ഒരു പ്രതികാരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ അമ്മായി അമ്മ എന്ന നിലയിലുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി വീതം വെച്ച സമയത്ത്, അല്ലെ അനുഗ്രഹം കൊടുക്കുന്ന സമയത്ത്, അനുജന് മുഴുവൻ അനുഗ്രഹവും കൊടുക്കുന്ന പൊടിപ്പിക്കുന്ന വ്യക്തിയായിട്ട് അമ്മ മാറുകയാണ്. ഇവിടെയാണ് പകയും ദ്വേഷവും നിറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പകയുടെയും ദ്വേഷത്തിന്റെയും കനലെരിയുന്ന അവസരത്തിലാണ് ഈ യാക്കോബ് ഓടി രക്ഷപ്പെടുന്നത്. അവൻ അമ്മാവനായ ലാബാനെ എടുക്കെ ചെല്ലുന്നു. പിന്നീട് അവൻ അവിടെ രണ്ട് മക്കളെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയുള്ള കഥകൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാലഘട്ടത്തില് അവൻ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുക. അതാണ് 32 യാക്കോബ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ ഉയർത്തി പറയാ, ഹാലേലൂയ ഹാലേലൂയ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഹാലേലൂയ
യാക്കോബ് തിരിച്ചു വരികയാണ്. യാക്കോബിന് ഉള്ളില് ഭയമുണ്ട്. എന്താണ് ഭയം? സഹോദരന് താൻ ചെയ്ത തെറ്റിന് ഇനിയും അവന് പ്രതികാരം തീർന്നിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് കൊല്ലാനുള്ള സാധ്യത ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? സഹോദരന് കുറച്ച് സമ്മാനം കൊടുക്കുവാൻ തീരുമാനിക്കുകയാണ്. എപ്പോഴാണ് അവൻ സമ്മാനം കൊടുക്കുവാൻ തീരുമാനിക്കുന്നത്? അവൻ സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഒരു വൈകുന്നേരമാണ്. കുറച്ച് ആടുമാടുകളെയും സമ്പത്തിനെയും എടുത്ത് അവൻ ഒരു പച്ചമാക്കിയിട്ട് ദൂതന്മാരെ മുമ്പിൽ പറഞ്ഞയക്കുകയാണ്, ഇത് ഏസാവിന് നിങ്ങൾ കൊടുക്കണം. സഹോദരനോട് പറയണം, നിന്റെ സഹോദരനായ യാക്കോബ് നൽകിയിരിക്കുന്ന സമ്മാനമാണ് ഇതെല്ലാം. സമ്മാനം കൊടുക്കുവാൻ തയ്യാറാവുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ സമ്പത്ത് കീറിമുറിക്കാൻ തയ്യാറാകുന്ന അൾത്താരയിൽ മുറിയപ്പെടുന്ന ദിവ്യകാരുണ്യം പോലെ, വിശുദ്ധ കുർബാന പോലെ, തന്റെ സമ്പത്ത് തനിന്നുവരെ എന്തൊക്കെ കള്ളത്തരം കാണിച്ചോ, എന്തൊക്കെ ചതി കാണിച്ചോ, ലബാനെ വീട്ടിൽ ചെന്നും ചതി തുടരുന്ന യാക്കോബിനെ നമ്മൾ കാണുന്നത്. എന്തു വേണ്ടി ചതി കാണിച്ചോ, എന്തിനു വേണ്ടി കള്ളത്തരം കാണിച്ചോ, എന്തിനോടാണോ തനിക്ക് ഇതുവരെയും കൂടുതൽ അഭിവാച്യുണ്ടായിരുന്നത്, ആഗ്രഹം ഉണ്ടായിരുന്നത്, ആർത്തി ഉണ്ടായിരുന്നത്, അതിനെ എടുത്ത് കീറി മുറിച്ച് തന്റെ സഹോദരന് കൊടുക്കാൻ തയ്യാറാകുന്ന യാക്കോബിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കാണുക. കരങ്ങളുയർത്തി പറയാ, ഹല്ലേലൂയ. ഇങ്ങനെ കീറി മുറിച്ച് കൊടുക്കുന്നവന്, തന്റെ സമ്പത്ത് കീറി മുറിക്കാൻ തയ്യാറാകുന്നവന് ദൈവ ദർശനം ഉണ്ടാവുകയാ. അവന് ഒരു ദൈവദൂതനുമായിട്ട് വൽപിടുത്തം നടത്തി. അവസാനം ദൈവദൂതനോട് അവൻ പറയുകയാണ്, ദൈവത്തിന്റെ മുഖം ഞാൻ ദർശിച്ചു. സമ്മാനം തന്റെ സമ്പത്തിൽ നിന്ന് കീറി മുറിച്ച് കൊടുക്കുവാൻ, കാരുണ്യത്തിന്റെ ഒരു പടി ചവിട്ടുവാൻ അവൻ തയ്യാറാകുമ്പോൾ ദൈവം കാരുണ്യത്തിന്റെ മുഖമായി അവന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാ. ദൈവത്തിന്റെ മുഖം ഞാൻ കണ്ടു എന്ന് അവൻ പറയുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ ചിത്രം. സഹോദരനോട് ക്ഷമിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഏസാവിലേക്ക് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ സഹോദരൻ യാക്കോബ് സമ്പത്ത് മുറിച്ചു കൊടുത്ത് കാരുണ്യം കാണിക്കുമ്പോൾ, ദൈവകാരുണ്യത്തിന്റെ മുഖം അവൻ ദർശിക്കുമ്പോൾ, ദൈവകാരുണ്യ മുഖത്തിൽ നിന്നുകൊണ്ട് അവൻ പെരുമാറുമ്പോൾ, ഇനി സഹോദരന്റെ മറുപടിയാണ് നമ്മൾ കാണുക. ഏസാവ് മറുപടി കൊടുക്കുകയാ, ഇതൊക്കെ എനിക്ക് വേണ്ട, ഇതൊക്കെ നീ എടുത്തുകൊള്ളുക, എനിക്ക് ഇതൊക്കെ ആവശ്യത്തിലും അധികമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനത് തിരികെ കൊടുക്കുവാൻ തയ്യാറാവുകയാ. പക്ഷേ യാക്കോബ് സമ്മതിക്കുന്നില്ല. യാക്കോബ് ഏസാവിനോട് പറഞ്ഞു, ഇല്ല, നീ ഇത് സ്വീകരിച്ചേ ഞാന് മുമ്പോട്ട് പോവുകയുള്ളൂ, അതുകൊണ്ട് നീ അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ഏസാവിന് കൊടുത്ത സമ്മാനം പിടിച്ചു ഏൽപ്പിക്കുകയാണ്. ഇതുവരെ സ്വന്തമായി കരുതിയതിനെ കീറി മുറിക്കാൻ ദൈവകാരുണ്യത്തിന്റെ മുഖം മൽപ്പിടുത്തത്തിനിടയിൽ, ദൈവദൂതനുമായുള്ള മൽപ്പിടുത്തത്തിനിടയിൽ കണ്ടുമുട്ടിയ യാക്കോബ് തയ്യാറാവുകയാണ്. യാക്കോബ് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ദൈവകാരുണ്യത്തിന്റെ മുഖത്തെ സഹോദരന് കണ്ടെത്തിയ യാക്കോബിനെയാണ് പിന്നീട് നമ്മൾ കാണുക. ഈ സമ്പത്ത് സ്വീകരിച്ചു കഴിയുമ്പോൾ, ഈ സമ്മാനം ഏസാവിന് കൊടുത്തു കഴിയുമ്പോൾ യാക്കോബ് പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു, എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കാരുണ്യം കാണിച്ചതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന യാക്കോബിനെ നമ്മൾ കാണുക. ഏസാവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ മുഖം കണ്ടാൽ അതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. സഹോദരനോട് പകയും വിദ്വേഷവുമായി കഴിയുന്ന ഏസാവിനെ കുർബാന കൊണ്ട് അനുരഞ്ജനപ്പെടുത്തുമ്പോൾ, കുർബാനയുടെ ശൈലി കൊണ്ട് അനുരഞ്ജനപ്പെടുത്തുമ്പോൾ, യാക്കോബ് തന്റെ സമ്പത്ത് കീറി മുറിച്ചു കൊടുത്ത് അനുരഞ്ജനപ്പെടുത്തുമ്പോൾ ദൈവകാരുണ്യത്തിന്റെ മുഖം ഏസാവിൽ തെളിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 33 അധ്യായം 10 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, അങ്ങനെയല്ല അങ്ങനിൽ സംപ്രീതനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക, കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്, അത്രയ്ക്ക് ദയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ മുഖം ജീവിതത്തില്, കുടുംബജീവിതത്തില്, സഹോദര ബന്ധങ്ങളില് നമ്മൾ കാണിക്കുവാൻ തയ്യാറാണ്. ഒരുപക്ഷെ നമ്മളെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടാകാം, നമ്മളെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, നമ്മളിൽ നിന്ന് ഒരുപാട് സമ്പത്ത് അന്യായമായിട്ട് മറ്റുള്ളവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, കൂട്ട് കച്ചവടം നടത്തിയിടത്ത് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാകാം, ഒരുപാട് സമ്പത്ത് നമ്മളിൽ നിന്നും മറ്റു പലരും എടുത്തു മാറ്റിയിട്ടുണ്ടാകാം. ലഭിക്കേണ്ട അർഹത, ലഭിക്കാൻ അർഹിക്കുന്ന പരിഗണന
നമുക്ക് നൽകാതിരുന്നിട്ടുണ്ടാകാം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ തരേണ്ട പരിഗണന ഒരു അമ്മാവൻ എന്ന നിലയിൽ, ഒരു അമ്മായി എന്ന നിലയിൽ, ഒരു താർന്നവൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ തരേണ്ട പരിഗണന പലപ്പോഴും തരാതിരുന്നിട്ടുണ്ടാകാം. അവിടെയൊക്കെ പരിപൂർണമായിട്ട് ക്ഷമിച്ച് വിശുദ്ധ കുർബാനയുടെ മുഖം കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെ കാരുണ്യത്തിന്റെ മുഖത്തെ കാണാനും കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. കരങ്ങൾ ഉയർത്തി പറയാം, ഹാലേലൂയ, ഹാലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശുശ്രൂഷയുടെ ഈ നിമിഷങ്ങളിൽ ദൈവം പകർന്നു നൽകുന്ന വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ മുഖത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ശാന്തമായി കരങ്ങൾ കൂപ്പി വിശുദ്ധ കുർബാനയിലെ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഈ കാരുണ്യത്തിന്റെ മുഖം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കേണ്ടതാണല്ലോ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തിരുവചനങ്ങളുടെ മേഖലകളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരാം. ലോത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന അബ്രഹാം സകലതും മറക്കാൻ ക്ഷമിക്കാൻ തയ്യാറാവുകയും താനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് തന്റെ പടയാളിൽ അതൊക്കെ കീറി മുറിച്ച് സഹോദരന് കൊടുക്കുവാൻ അവൻ തയ്യാറാവുക. കീറി മുറിച്ചു കൊടുക്കുന്ന, അർഹതയില്ലാത്തവനും പങ്കുവെച്ചു കൊടുക്കുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ നേർക്കാഴ്ച. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ നീങ്ങുന്ന നിമിഷങ്ങളിൽ കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുഖത്തെ കുറിച്ച് കൂടുതൽ വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം. എന്റെ സഹോദരങ്ങളോട് നിരുപാധികം ഞാൻ ക്ഷമിക്കും. അവർക്ക് ആവശ്യമുള്ളത് എന്തെന്ന് മനസ്സിലാക്കി അവരോട് പ്രവർത്തിക്കാൻ ഞാൻ ഇതാ തീരുമാനിക്കുന്നു. അബ്രഹാം ലോത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. യാക്കോബ് താൻ എന്തിനു വേണ്ടി കള്ളത്തരങ്ങൾ കാണിച്ചോ, താൻ എന്ത് നേടുവാൻ വേണ്ടി, ഏത് സമ്പത്ത് നേടുവാൻ വേണ്ടി കപടത കാണിച്ചോ, സഹോദരന്റെ അവകാശത്തെ തട്ടിപ്പറിച്ചോ, അതേ സമ്പത്ത് കീറി മുറിച്ചു കൊടുത്ത് തന്റെ സഹോദരനുമായി പങ്കുവെച്ച് വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ മുഖത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ അനുദമിച്ച് മാനസാന്തരപ്പെട്ട് ഏസാവ് ദൈവകാരുണ്യത്തിന്റെ മുഖമായി നിൽക്കുക. തലേ രാത്രിയിൽ താൻ കണ്ടുമുട്ടിയ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖത്തെ എന്റെ ഈ സഹോദരനിൽ, ക്ഷമിക്കുന്ന സഹോദരനിൽ ഞാനിതാ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഏസാവിനെ വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ മുഖത്തെ പ്രദർശിപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനുമുള്ള എന്റെ വിളിയെ ഈശോയെ ഞാൻ തിരിച്ചറിയുന്നു. കാരുണ്യത്തിന്റെ കരസ്പർശം അനുഭവിച്ചറിഞ്ഞ് അത് പ്രകാശിപ്പിക്കുന്നവരാണ്, പ്രകടിപ്പിക്കുന്നവരാണ്. ഇടവേളയുടെ സമയത്തെ നീങ്ങുകയാണ്. ഗാന ശുശ്രൂഷകൾ ഗാനം ആലപിക്കുന്നു. പുറത്തേക്ക് പോയി ആവശ്യമുള്ളവരെ വെള്ളമൊക്കെ കുടിച്ച് തിരിഞ്ഞെത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. കാരുണ്യം ഒഴുകുന്ന ഈ ശുശ്രൂഷയുടെ മേഖലയിൽ നമുക്ക് പരിപൂർണമായ നിശ്ചിത കാത്തു സൂക്ഷിക്കാം. ദൈവമേ അനുഗ്രഹിക്കട്ടെ. ആവശ്യമുള്ളവർ മാത്രം പോവുക. അല്ലാത്തത് ശാന്തമായിരുന്നു ഗാന ശുശ്രൂഷകളോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. Oh,